നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ മദ്രസ അധ്യാപകർക്കൊക്കെ അവരുടെ വേതനം ഒക്കെ വർദ്ധിപ്പിക്കുകയാണ്. അവരുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ കുറെ കൂടി അവരെ മുഖ്യധാരയിലേക്കൊക്കെ എത്തിക്കണമെന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ മന്ത്രി കെ ടി ജലീലിൻ്റെ നേതൃത്വത്തിൽ മദ്രസ അധ്യാപകർക്ക് വേതനം കൂട്ടി നൽകുന്നു, അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കൊണ്ടുപിടിച്ച ശ്രമങ്ങളും നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ പൊതുസമൂഹം ഒന്ന് കേൾക്കേണ്ട കാര്യമുണ്ട്, പ്രായപൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികളെ പീഡിപ്പിക്കാൻ കൂടിയാണോ, അല്ലെങ്കിൽ പീഡിപ്പിച്ചിട്ട് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാനൊക്കെയാണോ ഈ മദ്രസ അധ്യാപകർക്ക് ഇത്തരത്തിലുള്ള ഗ്രാൻഡുകൾ കൂട്ടി നൽകുന്നത് എന്ന ഒരു സംശയം, ന്യായമായ സംശയമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം കഴിഞ്ഞ ദിവസമാണ് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത്. മലപ്പുറം ജില്ലയിലെ ഒരു മഞ്ചേരിയിൽ അത് മദ്രസ അധ്യാപകന് പ്രായപൂർത്തിയാക്കാത്ത വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കേസിൽ 5 വർഷം കഠിന തടവും 500,000 രൂപയും മഞ്ചേരി പോക്സോ സ്പെഷ്യൽ കോടതി വിധിച്ചിരിക്കുന്നു. ഇതുതന്നെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, മദ്രസ അധ്യാപകരിൽ എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷേ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ സർക്കാർ ഒരുക്കി കൊടുക്കുമ്പോൾ അവരിൽ കുറേ ആളുകൾ, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമൊന്നുമല്ല, മദ്രസ അധ്യാപകർ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്നു, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു ഇതൊക്കെ. അതായത് ഏതായാലും കാടാമ്പുഴ കൂട്ടാടമ്മൽ തെക്കത്തിൽ അൻവർ സാദിഖിനാണ് 5 വർഷം കഠിന തടവും 500,000 രൂപ പിഴയും മഞ്ചേരി പോക്സോ സ്പെഷ്യൽ കോടതി വിധിച്ചിട്ടുള്ളത്. പിഴയടയ്ക്കാത്ത പക്ഷം 3 മാസത്തെ അധിക തടവ് കൂടി അനുഭവിക്കണമെന്നും വിധിയിൽ പറയുന്നു. കൂടാതെ പീഡനത്തിനിരയായ കുട്ടികൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും 1,00,000 രൂപ വീതം കുട്ടികൾക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് സംഭവം ഇങ്ങനെയാണ്, 2014 നവംബർ 9 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. മദ്രസ വിദ്യാർത്ഥികളായ 9 ഉം 12 ഉം വയസ്സുള്ള 2 ആൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രതി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയായിരുന്നു. ശേഷം കുട്ടികൾ നൽകിയ പരാതിയിൽ നവംബർ 10 കാടാമ്പുഴ പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 11-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് വിധേയനാക്കിയതിന് നേരത്തെ ശിക്ഷിക്കപ്പെട്ട ആൾ കൂടിയാണ് ഈ അൻവർ സാദിഖ്. ഇത് ഈ പുള്ളിയുടെ സ്ഥിരം കലാപരിപാടിയാണ്. ഇതിനു മുമ്പേയും ഒരു 11-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിൽ ശിക്ഷ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ പ്രകൃതി വിരുദ്ധ പീഡനം എന്നൊക്കെ പറയുന്നത് ഈ മദ്രസ അധ്യാപകരും ചില ചില വൈദികന്മാരുമൊക്കെ ഹോൾസെയിലായിട്ട് ഇതിൻ്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുഖംമൂടിയിട്ട ആട്ടൻതോലിട്ട ചെന്നായികൾക്ക് വേണ്ടിയിട്ടാണോ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഫണ്ടുകളൊക്കെ അങ്ങ് റേസ് ചെയ്ത് ഇവരെ മുഖ്യധാരയിൽ, മുഖ്യധാര എന്ന് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത് പ്രകൃതി വിരുദ്ധ പീഡനത്തിൻ്റെ ഏതെങ്കിലും സർവകലാശാല ഇവിടെ തുടങ്ങാനാണോ എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാകാത്തത്. കാരണം ഈ മദ്രസ അധ്യാപകരിൽ പകുതിയോളം പേർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ സ്ഥിരമായി ഉന്നയിക്കപ്പെടുന്നതാണ്. പക്ഷേ ഇവരുടെ മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും പരിഹരിച്ചു പോകുകയാണ് പതിവ്. പക്ഷേ ആർജവത്തോടുകൂടി ഈ പരാതി കൊടുക്കുവാൻ മുന്നോട്ടിറങ്ങുന്ന ചില വിദ്യാർത്ഥികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ അൻവർ സാദിഖിനെ പോലെയുള്ള ആളുകൾ പലപ്പോഴും പിടിക്കപ്പെടുന്നത്. പക്ഷേ ഈ മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് തന്നെ അവരുടെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമുക്കറിയാം. അവരുടെ മതത്തിനുള്ളിൽ നിന്ന് തന്നെ അവർക്ക് പല പ്രഷറുകൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവരുടെ മദ്രസ അധ്യാപകർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു മതവിഭാഗത്തിൽ വളരെ സ്വീകാര്യനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പല കുട്ടികളും പല രക്ഷിതാക്കളും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പോലും പരാതികൾ നൽകാൻ തയ്യാറായി മുന്നോട്ട് വരില്ല എന്ന ഒരു പൊതുവായ ചിത്രവും കേരളത്തിൻ്റെ ഒരു വ്യവസ്ഥയിലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ എന്തായാലും ശരി, ഈ മദ്രസ അധ്യാപകർക്ക് ഗ്രാൻഡും വേതനവും ഒക്കെ കൂടുതലായി അനുവദിച്ചു കൊടുക്കുന്ന സംസ്ഥാന സർക്കാർ ഇതുകൂടി ഒന്ന് കാണണം. കാരണം ഈ കുട്ടികളെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന ഭൂരിഭാഗം വരുന്ന മദ്രസ അധ്യാപകർക്കെതിരെ ഇന്നും ഇന്നലെയുമല്ല ഈ ആരോപണം തുടങ്ങിയിട്ടുള്ളത്. ഇത്തരക്കാർക്കൊക്കെ അർഹിക്കുന്ന ആനുകൂല്യമാണോ സംസ്ഥാന സർക്കാർ പൊതുഖജനാവിൽ പൊതുജനങ്ങളുടെ പണത്തിൽ നിന്നും എടുത്തു കൊടുക്കുന്നത്? ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നടപടിയായി മാത്രമാണ് പൊതുസമൂഹം ഇതിനെ കാണുന്നത് എന്ന കാര്യം കൂടി സംസ്ഥാന സർക്കാർ മനസ്സിലാക്കിയാൽ കൊള്ളാം.